इन स्थल अल्प बुद्धि प्रयोग बुद्धि आरिया अरेस्ट या जीप ना दूर मो स्टेशन वहचयो सूर्यप्रकाश हरीन्द्रन्टे पेरुम परंज आरुम रक्षपेडामेन्न विचारिक्कुन्न ई कोलनिक्कत्तु वन्न एन्तेंगिलुम वृत्तिकेट् काणिच्चा अडिच्चु पोळिक्कणम् इवने ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഹരീന്ദ്രനെ ഒന്ന് കാണാൻ വന്നതാ അവനെ അറസ്റ്റ് ചെയ്യാൻ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവുണ്ട് നമ്മുടെ ഹരീന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാടാ അതെ എങ്കി പിന്നെ തല്ലണ്ട താങ്ക്യൂ തല്ലി കൊല്ലണം ഇവനെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് തരാൻ വന്നതാ ജസ്റ്റ് മുന്നറിയിപ്പ് തന്നല്ലോ അതെ എന്നാ ചേട്ടനെ തൂക്കി എടുക്ക തൂക്കി എടുക്ക വേണ്ട വേണ്ട ഒന്നും ചെയ്യണ്ട इत्र ना तेव पत्र अरेस्टो अलो या नोण पर मनस तेरपुर कलन पर धार्मिक उत्तरवादित्व എത്ര അകലെ പറയുന്നത് കേൾക്കാനുമുള്ള കഴിവ് ഒരു ജേണലിസ്റ്റിന് ഉണ്ടാവണമെന്ന് ബാലേട്ടൻ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത് അതെ പക്ഷേ അത് പഠിപ്പിച്ചതൊന്നും ആൾക്കിട്ട് തന്നെ പണിയരുതായിരുന്നു നിത്യ ഐപിഎസിനെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാലോ അവൻ ആരാണെന്ന് നിനക്കറിയാം ഇപ്പോ അവർ തമ്മിൽ നേരിട്ട് ഒരു ഫൈറ്റ് ഇറങ്ങിയിരിക്കാ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് എനിക്ക് അറിയില്ല എന്റെ പൊന്നി
എന്നെ മനസ്സിലായില്ലായിരിക്കും. ഇല്ല. ഇപ്പൊ ഒരു ബെല്ലടിച്ച ശബ്ദം കേട്ടില്ലേ? ആ ബെല്ലടിച്ചത് ഞാനാ. സ്വർണക്കട മുതലാളി ഞാനാ. 200 പണം കൊടുത്തയച്ചില്ലേ ഞാനാ. ആ സ്ത്രീ പീഡന കേസിലെ 57-ാമത്തെ പ്രതി ഞാനാ. സ്വർണ കണ്ണടിയുണ്ട്, സുന്ദരിയായിട്ടൊരു ഭാര്യയുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ആ പീഡനത്തിൽ പെട്ടുപോയി. ഈ കേസിന് എങ്ങനെയെങ്കിലും എന്റെ തല ഒന്ന് ഊരി തരണം. 200 പവം പോരെങ്കിൽ ഒരു 200 പവം കൂടി തരാം. ഇന്ന് തന്നെ തരാം. എന്നെ രക്ഷിക്കണേ. കാലൊന്നും പിടിക്കാനല്ല പെങ്ങളെ, ഞാൻ പാദസരം ഉണ്ടോ എന്ന് നോക്കിയതാ. ഇല്ലെങ്കിൽ കടയിൽനിന്ന് കൊടുത്തയക്കാം. അപ്പൊ കടയില് വരുമ്പോ ഒരു 4 മണിക്കും 5 മണിക്കും ഇടയില് കടയില് വന്നാ മതി. അപ്പൊ ഞാൻ കടയിലുണ്ടാവും. എന്നെ രക്ഷിക്കണം. അല്പം മനസാക്ഷി ഉള്ളതുകൊണ്ട് ചോദിക്ക, വൈകിട്ട് 4 മണിക്കും 5 മണിക്കും ഇടയില് കടയില് ഞങ്ങൾ വന്നാ സ്വർണം കിട്ടോ? കിട്ടും. അപ്പൊ ശരി. ആ പിന്നെ ഇവിടെ ഇപ്പൊ 200 ഉണ്ട്. ഇനി ഒരു 200 കൂടി വരുന്നുണ്ട്. അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഈ ബിൽഡിങ്ങിനെ വല്ല കള്ളന്മാരും കയറിയാലോ? സി എ ജഗന്നാഥിന്റെ വീട്ടില് കള്ളന്മാര് കയറേ. അപ്പൊ ഇതുവരെ ഈ വീട്ടിലെ കള്ളന്മാർ കയറിട്ടേ ഇല്ല. ഈ വീട്ടിൽ നിന്ന് ഒരു മൊട്ടുസൂചി പോലും കൊണ്ടുപോവാൻ ഒരുത്തിന് ധൈര്യമില്ല. അപ്പൊ ഇന്ന് വരെ ഒന്നും പോയിട്ടില്ല? ഇല്ലല്ലേ. താങ്ക് യു. ഹലോ. ഹലോ സർ. ആ മനസ്സിലായില്ലേ ഡാർലിംഗ്, ഇത് ഞാനാ, സൂപ്പർമാൻ. എന്നെ അറസ്റ്റ് ചെയ്യാൻ സാറിന് വലിയ ആഗ്രഹമല്ലേ? ഇന്നൊരു അവസരം തരാം. ഇന്ന് വൈകിട്ട് 4-ഉം 5-ഉം ഇടയ്ക്ക് സാറിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലത്ത് നിന്നും ഞാനൊരു മോഷണം നടത്താൻ പോവാ. കഴിയുമെങ്കിൽ പിടിക്കുക. ഇതൊരു സുവർണാവസരമാണ്, പാഴാക്കരുത്. ഇപ്പൊ തന്നെ എല്ലാ സ്റ്റേഷനിലേക്കും വിളിച്ചു പറഞ്ഞ കേട്ടോ. തകർത്തു, എന്റെ അഭിനയം തകർത്തു. സ്ത്രീ പീഡന കേസിലെ പ്രതിയായി ഞാൻ ജീവിക്കായിരുന്നില്ലേ? കണ്ടു. കണ്ടോ? എന്താ ടിവിയിലെങ്ങും കാണിച്ചോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. താൻ പറഞ്ഞത് വിശ്വസിച്ച ആ സ്ത്രീയും ഭർത്താവും കൂടി 4-ഉം 5-ഉം ഇടയില് കടയില് പോയി. ആ സമയത്ത് ഞാൻ അവിടെ ഒന്നുകൂടി കയറി. എന്തിന്? അവര് തിരിച്ചു വരുമ്പോ അവരുടെ വീട്ടിൽ കള്ളം കയറി എന്നറിയിക്കാൻ. അതായത് മോഷണം നടന്നിട്ട് 3 ദിവസമായില്ലേ? ആയി. പക്ഷെ അവരറിയുന്നത് ഇന്ന് വൈകിട്ട് 4-ഉം 5-ഉം ഇടയില് മോഷണം നടന്നാ. എനിക്കൊരു പിടിയും കിട്ടണില്ലല്ലോ. അതൊക്കെ താനേ കിട്ടിക്കോളും. താൻ പോയി ഓൺലൈൻ ആളുകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വരണം. പിടി കൊടുക്കാൻ പോവാ? അതെ. എന്നെ അറസ്റ്റ് ചെയ്യാതെ ഐ പി എസ് കാരിക്ക് ഉറക്കം വരണില്ല അത്രേ. ഒന്ന് പിടികൊടുത്ത് കളയാം. ഒന്നുമില്ലെങ്കിലും അവളെ കല്യാണം ആലോചിച്ച ചെറുക്കനല്ലേ ഞാൻ. നിനക്ക് ഡെപ്യൂട്ടി കമ്മീഷണറെ തന്നെ കല്യാണം കഴിക്കണം അല്ലടാ. കഴിച്ചോളാം. കഴിച്ചോളാന്നോ? അറിയോ സാറേ, കല്യാണത്തിന് എനിക്ക് സമ്മതം ഞാൻ പറഞ്ഞല്ലേ. പിന്നെന്തിനാ ഇവരെ കൂടെ തല്ലി സമ്മതിപ്പിക്കുന്നത്? ഇങ്ങനെ തല്ലിയ കല്യാണത്തിന് അന്ന് ദേഹം മുഴുവൻ നീരായിരിക്കും. അവനെ ഇങ്ങ് കൊണ്ടുവാ. പനില്ലേ? പിടിയിടോ. ഇത് കല്യാണ പെണ്ണിന് കാണുന്ന ഫോട്ടോ അല്ലേ? എന്റെ വേറെ കോപ്പി ഉണ്ട്. ഇതവിടെ ഒട്ടിക്കേ. ഓ ഇവരെ സൂക്ഷിക്കുക, എന്നെയും സൂക്ഷിക്കുക. ഒട്ടിക്കാനായിരുന്നെങ്കിൽ വേറൊരു ഉഗ്രം ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ണട വെച്ചെടുത്തത്. ഇവരെല്ലാരും സാറിനെ കല്യാണം ആലോചിച്ച് വന്നവരാ. എന്റെ മൂക്കം ഇന്ന് തല്ലിട്ടത്. ഇതെന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയ ആഭരണങ്ങളാ. വൈകിട്ട് 4-ഉം 5-ഉം ഇടയ്ക്ക് അല്ലേ? അതെ സർ. ആഹാ, എല്ലാം നല്ല ഉഗ്രം ഫാഷനാ. അടിയുറങ്ങാൻ പോവല്ലേ? ജസ്റ്റ് 1 മിനിറ്റ്. സാറേ സ്വർണ്ണ ഇവിടെ വെച്ചിട്ടുണ്ടേ, ഒരു കണ്ണ് വേണേ. റെഡി സ്റ്റാർട്ട്. അയ്യേ, ഇങ്ങനെയാണ് അടിക്കുന്നത്? പളുക്ക് മസിൽ, പളുക്ക് മസിൽ. ഇവൻ അകത്തേക്കിട്. ഞാൻ അടിച്ചോളാം സാർ. കൊണ്ടുപോണോ? കേരള അകത്ത്. സാർ ജസ്റ്റ് 1 മിനിറ്റ്, ഇപ്പോ വരാം. ഇതൊന്നും കഴിഞ്ഞു. എന്താ അവനെ കൊന്നോ? എന്താടാ നിനക്കൊക്കെ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹരിയെ വേണം. അവനെ വിട്ടു കിട്ടിയാലേ ഞങ്ങൾ പോകൂ. ഞങ്ങളുടെ ഹരിയെ വിട്ടു തരിക. അവനെ അങ്ങനെ വിടാൻ പറ്റില്ല.
അവനൊരു മോഷണ കേസിലെ പ്രതിയാ. ഒന്നല്ല ഒരുപാട് കേസുകളിൽ നിങ്ങൾ പോലീസുകാരെ അവനെ പ്രതിയാക്കിയതാ. എന്നിട്ടും മതിയോ ഇല്ലല്ലേ? കൊച്ചിനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇവരെ വിളിച്ചോണ്ട് പോയേ. വിളിച്ചാലും ഞങ്ങൾ പോവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹരിയെ വിട്ടുകിട്ടണം. അയാളെ ഞങ്ങളെ പോലുള്ള നൂറുകണക്കിന് ആളുകൾ ദൈവമാ. ഹരീന്ദ്രന്റെ മേലുള്ള ഈ സ്ത്രീയുടെ സ്ത്രീപീഡനം, ഐ പി എസ് കാരുടെ ഈ സ്ത്രീപീഡനം, ഇവരെല്ലാരും കൂടി എന്നെ ഇതിനകത്തിട്ട് തല്ലിക്കൊല്ലുക. എല്ലാവരും കൂടി മനഃപൂർവ്വം ഞങ്ങളുടെ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങളാരും ജീവനോടെ ഈ സ്റ്റേഷന് പുറത്തു പോവില്ല. പോണെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനും കൊല്ലേണ്ടി വരും. നിങ്ങൾ എന്താ ഈ കാണിച്ചത്? എത്രയും പെട്ടെന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അയാളെ ഐസിയുവിലേക്ക് മാറ്റണം. കൊണ്ടുവരൂ. കാണാണ്ടോ മറ്റേ കാര്യം മറക്കണ്ടോ? കല്യാണം കല്യാണം.